അങ്ങനെ നമ്മുടെ ഗാന്ധി കുടുംബത്തിലെ മരുമകൻ റോബർട്ട് വദ്രയും ഈ പ്രായത്തിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നും പാർലമെന്റിലേക്ക് എടുക്കാൻ ടിക്കറ്റ് എടുക്കുകയാണ്. ലോട്ടറി ടിക്കറ്റ് പോലെയാണ്, അടിച്ചാൽ ഊട്ടി, അടിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ കച്ചവടം തന്നെ ചേർന്നു. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ ലൂസിഫർ സിനിമയിലെ വിവേക് ഒബ്റോയുടെ ചുള്ളൻ ബോബി എന്ന കഥാപാത്രത്തെയാണ്. ആഗ്രഹിച്ചതും കൊണ്ടുപോകാൻ ഏത് കളിയും കളിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ ബോബി, അതുതന്നെയാണ് റായ്ബറേലി അമേഠി മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന താരസ്ഥാനാർത്ഥിയും ശ്രീമാൻ റോബർട്ട് വദ്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും നാലോ അഞ്ചോ റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോഴും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിൽ തങ്ങളുടെ പ്രധാന സീറ്റുകളായ അമേഠിയിലും റായ്ബറേലിയിലും ഇതുവരെ ഒരു പേര് കണ്ടെത്താനായിട്ടില്ല. സ്വാതന്ത്ര്യകാലം മുതൽ ഗാന്ധി കുടുംബത്തിൻ്റെ ഉറച്ച സീറ്റായിരുന്ന ഇവ മാത്രമാണ് 80 സീറ്റുകളുള്ള യു പിയിൽ കോൺഗ്രസിന് അവശേഷിക്കുന്ന തുരുത്തുകൾ. ആര് നിൽക്കും അവിടെ? രണ്ടാമത്തെ മണ്ഡലമായി രാഹുലും പിന്നെ പ്രിയങ്കയും മത്സരിക്കുമോ? സോണിയാഗാന്ധിയാകട്ടെ പടപേടിച്ച് രാജ്യസഭയിലേക്ക് സീറ്റും നേടി ഓടിക്കളഞ്ഞു. ഇനി ആര്? പാർട്ടിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ നേരിടുന്ന നിർണായകമായ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ രണ്ട് ഹൃദയ സീറ്റുകളുടെ കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം എക്സ്ട്രാ ടൈമിലെ പാർട്ടിയുടെ സെൽഫ് ഗോളായി മാറുമോ? അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര കൂടി ഇപ്പോൾ രംഗത്തെത്തിയതോടെ ഇങ്ങനെയൊരു ചോദ്യമാണ് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. രാഹുൽ ഗാന്ധി അമേഠിയിലും ആരോഗ്യ കാരണങ്ങളിൽ വിട്ടുനിൽക്കുന്ന സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നാണ് യു പി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യവും ആഗ്രഹവും. ഇതിനകം തന്നെ ഇങ്ങനെയൊരു ആവശ്യം അവർ മുന്നോട്ട് വച്ച് പ്രമേയം പാസാക്കിയിരുന്നു. ഇന്ത്യ സഖ്യത്തിലുള്ള സമാജ്വാദി പാർട്ടിക്കും ഇതേ ആവശ്യമാണ്, അഭ്യർത്ഥനയാണുള്ളത്. പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കൽ വരെ തുടങ്ങിയിട്ടും ഇത്തവണ ഇല്ലെങ്കിൽ അമേഠിയും റായ്ബറേലിയും ഇനി ഒരിക്കലും കോൺഗ്രസിന് കിട്ടില്ല എന്ന വസ്തുത മുന്നിലുണ്ടായിട്ടും ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് യു പിയിൽ പാർട്ടിയുടെ ദൗർബല്യമാണ്, മുട്ടിടിപ്പാണ് കാണിക്കുന്നത്. അവിടെയാണ് മരുമകൻ റോബർട്ട് വദ്രയുടെ രംഗപ്രവേശനത്തിന് കുഴലൂത്ത് തുടങ്ങുന്നത്. അമേഠിയുടെ ചരിത്രത്തിൽ 3 തവണ മാത്രമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി തോറ്റതൊഴിച്ചാൽ 2000 ശേഷം അമേഠി കൈപ്പത്തിയെ കൈവിട്ടിട്ടില്ല. 2004 മുതൽ സോണിയാഗാന്ധിയുടെ ലക്ഷങ്ങൾ ഭൂരിപക്ഷം ലഭിക്കുന്ന ഷുവർ സീറ്റാണ് റായ്ബറേലി. 80 സീറ്റുകളിൽ 63 മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് വിട്ടുകൊടുത്ത കോൺഗ്രസ് സംസ്ഥാനത്ത് വലിയ അസ്തിത്വ പ്രതിസന്ധി നേടുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വരവോടെ പാർട്ടി മത്സരിക്കുന്ന 17 സീറ്റുകളിലും ഉണർവ് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രവർത്തകരുടെ ഉറച്ച വിശ്വാസം. പാർട്ടി ആവശ്യപ്പെട്ടാൽ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന കഴിഞ്ഞ ദിവസത്തെ രാഹുലിൻ്റെ ഒരു അഴകഴമ്പൻ പ്രസ്താവന ഒഴിച്ചു നിർത്തിയാൽ അനുകൂല സമീപനങ്ങളൊന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഗാന്ധി കുടുംബം ഒരു യെസ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ രംഗപ്രവേശന താല്പര്യത്തെ വായിച്ചെടുക്കേണ്ടത്. അമേഠിയിലെ ജനങ്ങൾ താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും 2019 അവർക്ക് പറ്റിയ തെറ്റിതിരുത്താൻ അവസരമൊരുക്കാൻ താൻ തയ്യാറാണെന്നും വദ്ര പലയിടത്തും തുറന്നു പറയുമ്പോഴും മണ്ഡലത്തിലെ പല പ്രവർത്തകരും രാഹുൽ തന്നെ വരുമെന്ന ആവശ്യക്കാരാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഗോദയിലേക്ക് രാഹുലിനെ വെല്ലുവിളിച്ച് സ്മൃതി ഇറാനി രംഗത്തുണ്ട്. അതൊന്നും രാഹുലും സോണിയയും പ്രിയങ്കയും കേട്ടമട്ടില്ല. സ്മൃതിയുടെ പ്രചരണങ്ങൾ ഇതിനകം തന്നെ 5 ഘട്ടങ്ങൾ പൂർത്തിയായി. കൂടാതെ ഗാന്ധി കുടുംബം ഉത്തരേന്ത്യ വിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് താമസം മാറുന്നു, അഭയം പ്രാപിക്കുന്നു എന്ന പ്രചരണം BJP ഉത്തരേന്ത്യയിൽ ഇത്തവണ ശക്തമാക്കുന്നുണ്ട്. ഇത് UPയിലെ മാത്രമല്ല മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവശേഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. വദ്രയിലൂടെ ജനങ്ങളെ മാത്രമല്ല പ്രവർത്തകരുടെ ഈ ആശങ്ക കൂടി പരിഹരിക്കുമെന്ന് തൽക്കാലം കരുതാനുമാകില്ല. ഒറിജിനൽ ഗാന്ധി സ്ഥാനാർത്ഥിയാണ് റായ്ബറേലിക്കും അമേഠിക്കും വേണ്ടത്, ഗാന്ധി കുടുംബത്തിലെ മരുമകനെ അല്ല. കൂടാതെ റോബർട്ട് വദ്രയുടെ വഴിവിട്ട ചരിത്രവും വെല്ലുവിളിയാകുമെന്ന കണക്കുകൂട്ടൽ UPക്കുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലും രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ പരിധികളില്ലാതെ നേടിയെടുത്തതിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിചാരണ നേരിടുന്ന ഒരാൾ കൂടിയാണ് റോബർട്ട് വദ്ര. 2011 DLF കമ്പനിയുമായി ബന്ധപ്പെട്ട കോടികളുടെ തട്ടിപ്പ് ED അന്വേഷിച്ച് വദ്രയുടെ മൊഴിയെടുത്തിരുന്നു പലതവണ. 2015 രാജസ്ഥാൻ സർക്കാരിൻ്റെ പിന്തുണയുടെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി സ്വന്തമാക്കി എന്നതാണ് വദ്രയ്ക്ക് മേലുള്ള മറ്റൊരു കേസ്. 2 UPA സർക്കാർ താഴെയിറങ്ങാൻ കാരണമായ അഴിമതി ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വദ്ര കേസ്. ഗാന്ധി കുടുംബവും കോൺഗ്രസും ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ
പ്രതിരോധത്തിലായിരുന്നതും ഈ വിഷയത്തിലായിരുന്നു മരുമകനെ കൊണ്ട്. 2019 തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന വദ്ര രാഷ്ട്രീയ പ്രവേശനം ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. സോണിയാഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും നിഴൽ മാത്രമായി മുന്നോട്ട് പോകുകയായിരുന്നു. എന്നാൽ സോണിയാഗാന്ധിക്കും വദ്ര രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനോട് അനിഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ആളുകൾക്ക് തന്നെ വേണമെന്നും അവർ തൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു തുടങ്ങിയെന്നും വദ്ര പറയുമ്പോഴും ഒരല്പം ജാഗ്രതയോടെ മാത്രമേ ഹൈക്കമാൻഡ് ഇതിലൊരു തീരുമാനമെടുക്കൂ എന്ന് കരുതാതെ തരമില്ല. കൂടാതെ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കൾക്കും വദ്രയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പലരും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അന്ന് തന്നെ വേട്ടയാടുകയായിരുന്നെന്ന് വദ്ര ആവർത്തിക്കുമ്പോഴും നിലവിൽ പ്രതിപക്ഷ സഖ്യം നടത്തുന്ന ED വേട്ട എന്ന പ്രചാരണത്തോട് അത് കൂട്ടിച്ചേർക്കാനാകില്ല എന്ന നിലപാടിലാണ് പല പ്രതിപക്ഷ നേതാക്കളും. കാരണം UPA അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്തെ ആരോപണങ്ങളാണ് വദ്രയ്ക്ക് മേലെ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടും ഒരു പരിധിവരെ അത് തെളിയിക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ടും കൂടിയാണ് നിലവിലെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ വേട്ടയുടെ ലിസ്റ്റിൽ അതിനെ ഉൾപ്പെടുത്താത്തത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ വദ്രയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനും അമേഠിയിലെ സ്ഥാനാർത്ഥിത്വത്തിനും കോൺഗ്രസ് നേതൃത്വം പച്ചക്കൊടി കാണിച്ചാൽ അത് പാർട്ടിയുടെ ആത്മഹത്യാപരമായ സമീപനമായി മാറാനാണ് സാധ്യത. കൂടാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ കാലതാമസം കൊണ്ട് നിലവിൽ തന്നെ വിജയ സാധ്യത പരുങ്ങലിലായ അമേഠിയിലെ ശേഷിക്കുന്ന കോൺഗ്രസിൻ്റെ സാധ്യത കൂടി അത് ഇല്ലാതാക്കും. അതുകൊണ്ട് മരുമകൻ വദ്രയെ ഒരല്പം സൂക്ഷിക്കുക തന്നെ വേണം, ജയിച്ചാലും തോറ്റാലും.